വേരുകളാണ്, ചെടിയുടെ വേരുകളാണ്, സസ്യങ്ങളുടെ വേരുകളാണ്. വേരുകൾ എത്രമാത്രം ഭംഗിയുള്ളതാണ്! ഉണങ്ങിയ വേരുകൾക്ക് പോലും ഭംഗിയുണ്ട്. അതുകൊണ്ടാണല്ലോ ചിലപ്പോഴൊക്കെ വേരുകൾ ഒരു കുഴപ്പവും വരാതെ പറിച്ചെടുത്ത് അതിനെ ഭംഗിയായി സ്വീകരണ മുറിയിലൊക്കെ വയ്ക്കുന്നത്. ഇനി അല്ലാതെ തന്നെ വൃക്ഷങ്ങളുടെ വേരുകളുടെ ഭംഗി ഒന്ന് ശ്രദ്ധിക്കുക. വേരുകൾ എന്താണ് ചെയ്യുന്നത്? വേരുകൾ മണ്ണിൽ നിന്ന് ജലത്തെ വലിച്ചെടുക്കുന്നു. ഒരു വൃക്ഷത്തിന് വളരുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളെയും വൃക്ഷത്തിന് നൽകുന്നത് വേരുകളാണ്. ആ വേരുകൾ എന്ന് പറയുന്നത് ഒന്നുകൂടി ഓർമ്മിക്കുക, പച്ചപ്പുള്ള ഒരു വൃക്ഷത്തിൻ്റെയോ ഒരു സസ്യത്തിൻ്റെയോ വേരുകൾ നിങ്ങൾ സ്പർശിച്ചു നോക്കിയിട്ടുണ്ടോ? പിടിച്ചു നോക്കിയിട്ടുണ്ടോ? പിടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട്. അതിന് എന്തൊരു തണുപ്പാണ്! ആർദ്രത എന്ന് പറയുന്നത് വേരുകളുടെ സവിശേഷതയാണ്. വേരുകൾ കാണാൻ ഭംഗിയുള്ളതാണ്, പരസ്പരം പിണഞ്ഞു കിടക്കുന്നവയാണ്. വേരുകൾ എവിടെയൊക്കെയാണോ മണ്ണിൽ ജലമുള്ളത്, ജലാംശമുള്ളത്, അവിടേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഓർമ്മിച്ചിരിക്കണം. വൃക്ഷങ്ങളുടെ വേരുകൾ എന്ന് പറയുമ്പോൾ ഈ ആർദ്രത, ഈ അന്വേഷണത്വര, ഇവ വലിയ വൃക്ഷത്തെ നിർത്തുന്നതിനുള്ള ശക്തി ഉള്ളവ കൂടിയാണ് എന്നും കൂടി നാം മനസ്സിലാക്കണം. വലിയ വൃക്ഷത്തെ മുകളിലേക്ക് വളരാൻ സഹായിക്കുന്നത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകളാണ്. ഈ വേരുകളുടെ ശക്തി കൊണ്ടാണ് വൃക്ഷങ്ങൾ മുകളിലേക്ക് വളർന്നു പോകുന്നത്. അതേടൊപ്പം തന്നെ വളം അത് ശേഖരിച്ച് വയ്ക്കുന്നതും. എന്താണ് ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവിതം പടർത്തുന്ന വേരുകൾ, ജീവിതം പടർത്തുന്ന വേരുകൾ. നമ്മുടെ ജീവിതത്തിനും ഇതുപോലെ ആഴങ്ങളിലേക്ക് പോകുന്ന കുറെ വേരുകൾ ആവശ്യമാണ്. ആ വേരുകൾ ആവശ്യമാണ് എന്നതുകൊണ്ടാണ് ഈ വേരുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ജീവിതത്തിൻ്റെ വേരുകൾ എന്ന് പറയുന്നത്? ജീവിതം മുകളിലേക്ക് വളർന്നു പോകേണ്ടതാ. ജീവിതം മുകളിലേക്ക് വളർന്നു പോകേണ്ടതാണ് എങ്കിൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ജീവിതം എന്ന മുകളിലേക്ക് വളരെ ഉയർന്നു പോകേണ്ട ആ വലിയ നമ്മുടെയൊക്കെ ഈ കാണാകുന്ന അവസ്ഥയുണ്ടല്ലോ, അതിന് കുറേ വേരുകൾ ആവശ്യമാണ്. എന്തായിരിക്കും ആ വേരുകൾ? അത് ചില മൂല്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നത് ഇങ്ങനെ തണുപ്പ് നൽകുന്ന കുറെ മൂല്യങ്ങളാണ്. നമുക്ക് ആ മൂല്യങ്ങൾ ആർജിച്ചെടുക്കേണ്ടവയാണ്. എവിടെയാണോ ജലമുള്ളത് അവിടേക്ക് വേരുകൾ ചെന്നെത്തുന്നത് പോലെ മൂല്യങ്ങൾ അന്വേഷിച്ച് മുകളിലേക്കുള്ള ജീവിതത്തെ വളർത്തുന്നതിന് വേണ്ടി ചില മൂല്യങ്ങൾ അന്വേഷിച്ച് പോകേണ്ടവയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് നമ്മൾ മറക്കരുത്. ആ വലിയ മൂല്യങ്ങൾ, ആ ജീവിത മൂല്യങ്ങൾ എന്ത് എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ ചേർത്തിരിക്കുന്ന പാഠങ്ങളെല്ലാം എന്നും നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതം പടരുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പടർത്തുകയാണ്. ഈ പടർത്തുക എന്ന് പറയുന്ന പ്രയോഗത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിർബന്ധപൂർവം ഒരു പ്രേരണയുടെ അംശമുണ്ട്. ആ ക്രിയയിൽ ഒരു പ്രേരണയുടെ അംശമുണ്ട്. ഞാൻ ക്രിയ എന്നൊക്കെ വെറുതെ പറഞ്ഞു പോയതാ കേട്ടോ, നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങ് മറന്നേക്കൂ. പടർത്തുകയാണ്. പടർത്തുക എന്ന് പറയുന്നത് ഒരു നിർബന്ധം അതിലുണ്ട്. ആരോ ചെയ്യുകയാണ്, ആരോ നമ്മളെ കൊണ്ട് നിർബന്ധിക്കുകയാണ്. വിദ്യാഭ്യാസത്തിലൂടെ ഇത്തരം ചില മൂല്യങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ ഈ വേരുകൾ എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ
ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന ഭാഗത്തെ പാഠങ്ങളിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് നിയതമായ അർത്ഥമുണ്ട്. ആ അർത്ഥതലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുകൂടി പറയട്ടെ. വിനയേന്ദ്രൻ മാഷ് എന്ന് പറയുന്നത്, വിനയേന്ദ്രൻ എന്ന അധ്യാപകൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് അധ്യാപകനായിരുന്നു. അതിനുശേഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിലെ അധ്യാപകനായിരുന്നു എന്നുകൂടി ഓർമ്മിക്കുക. പ്രശസ്തനായ ഒരു കവി. അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. അദ്ദേഹത്തിന് നമ്മൾ ആദ്യം പഠിച്ച ഒരു പാഠഭാഗം ഉണ്ടല്ലോ, ലക്ഷ്മണ സാന്ത്വനം എന്ന പേരിൽ. അത് ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് എന്ന് മറക്കരുതേ. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എന്ന് പറയുന്ന കിളിപ്പാട്ടിൽ നിന്ന് എടുത്തതാണ്. പ്രൊഫസർ ഡി വിനയചന്ദ്രന് അധ്യാത്മരാമായണത്തിൻ്റെ ഏത് ഭാഗം നമ്മൾ പാടിയാലും അതിൻ്റെ ബാക്കി പാടാനുള്ള സിദ്ധിയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അധ്യാത്മരാമായണം മുഴുവൻ ഹൃദിസ്ഥമാക്കിയിരുന്നു, കാണാതെ പഠിച്ചിരുന്നു. ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾ ഒരു ലൈൻ ചൊല്ലുക. ഞങ്ങളങ്ങനെ ചിലപ്പോൾ അദ്ദേഹവുമായിട്ട് അടുത്തിരിക്കുന്ന സമയത്ത്, സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. രാമായണത്തിൽ നിന്ന്, അധ്യാത്മരാമായണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ചൊല്ലിയാൽ അപ്പോഴേ അതിൻ്റെ ബാക്കി അദ്ദേഹം ചൊല്ലിയിരിക്കും. അത്രയ്ക്ക് ഓർമ്മശക്തി ഉണ്ടായിരുന്ന ആളാണ്, അതുപോലെ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കാനുള്ള കഴിവുണ്ടായിരുന്ന ആളാണ് ബഹുമാന്യനായ ഡി വിനയേന്ദ്രൻ സാർ എന്നുകൂടി ഞാൻ ഓർമ്മിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ്, ഒരു ചെറിയ കഥ ഇവിടെ നമുക്ക് ആദ്യ ഭാഗത്ത് എടുത്തു വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു. അമ്മ പറഞ്ഞു. കുട്ടി ചോദിച്ചതിന് മറുപടിയായി അമ്മ പറഞ്ഞു, അപ്പോൾ നമ്മുടെ വേരുകളോ? അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. ഭൂമി അമ്മയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. എപ്പോഴോ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വലിയ ആശയത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി വെറുതെ കുറിച്ചിട്ടതായിരിക്കും. കുട്ടി ഇങ്ങനെ അമ്മയോട് ചോദിക്കുകയാണ്, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ, വീഴാതെ നിൽക്കുന്ന വൃക്ഷങ്ങൾ. വൻ വീഴ്ചകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇനിയും നിങ്ങൾ കാണാനും കേൾക്കാനും ഇരിക്കുന്നതേ ഉള്ളൂ. ഓരോ വ്യക്തിയുടെയും ജീവിതം വീഴ്ചകളില്ലാതാകുന്നതിന് അവരാണ് ശ്രദ്ധിക്കേണ്ടത്. വൃക്ഷങ്ങളൊക്കെ എങ്ങനെയാണ് വീഴാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, വീഴാതെ നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ടല്ലോ. നമുക്കിവിടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ കുറിച്ച് എപ്പോൾ ചിന്തിച്ചാലും വീഴാതെ നിൽക്കുന്ന ഒരു വൻവൃക്ഷമാണ് അദ്ദേഹം. അബ്രഹാം ലിങ്കനെ പോലെ ഉള്ള മഹത്തായ എത്രയോ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നത്. ഓർമ്മിച്ചതെങ്കിൽ അത്തരം മഹത് വ്യക്തിത്വങ്ങൾ വീഴാതെ നിൽക്കുന്ന വൻവൃക്ഷങ്ങളാണ്. ഈ വീഴാതെ നിൽക്കുന്ന വൻവൃക്ഷങ്ങൾ ആണ് കുട്ടിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. കുട്ടി ഇങ്ങനെ നോക്കുകയാണ്, അവ വീഴാതെ നിൽക്കുന്നല്ലോ. അപ്പോഴാണ് അമ്മ അതിന് മറുപടി പറയുന്നത്, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, ഈ നിലത്ത് ചവിട്ടി നിൽക്കണം, ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കണം, നിന്റെ വേരുകൾ ഈ ഭൂമിയിലാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഡി വിനയേന്ദ്രൻ. അതുകൊണ്ടാണ് ഭൂമിയിൽ ഇത് ഉറച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നാണ് അമ്മ അതിന് മറുപടി പറഞ്ഞത്, അപ്പോൾ നമ്മുടെ വേരുകളോ? അപ്പോൾ പറയുകയാണ്, അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. ഈ ഭൂമി അമ്മയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. പെട്ടെന്ന് ഇത് കൊണ്ടുവരുന്നത് പ്രകൃതി എന്ന് പറയുന്ന ഈ വലിയ ഒരു ദാനത്തെക്കുറിച്ചാണ്. ഈ പ്രകൃതി നമ്മുടെ അമ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുകയില്ല, ഈ ഭൂമിയിലേക്ക് പ്ലാസ്റ്റിക് വലിച്ചെറിയുകയില്ല, ഈ ഭൂമിയെ മലിനമാക്കുകയില്ല. ഒരു മിഠായി കടലാസ് പോലും ഈ ഭൂമിയിലേക്ക് നമ്മൾ എറിയാൻ തയ്യാറാവുകയില്ല. ഓർത്തു നോക്കിയേ, ഇത് അമ്മയാണ് എന്നും ഈ ഭൂമി അമ്മയാണ് എന്നും
ഈ അമ്മയായ ഭൂമിയെ സ്നേഹിക്കാൻ ഉള്ളതാണ് എന്നും നാം തിരിച്ചറിയുന്ന നിമിഷത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രകൃതിയാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ കുടനിവർത്തി നിൽക്കുന്നത്. ഈ സൂര്യന്റെ ചൂടിനെ അതല്ലേ നമ്മുടെ ദേഹത്തെ അടുപ്പിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നത്. ആ വലിയ ഓർമ്മ സ്വാഭാവികമായും നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഈ അമ്മയായ ഭൂമി എന്ന വലിയ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് വിനയചന്ദ്രൻ സാറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഈ അമ്മ എന്ന് പറയുന്ന ഭൂമിയെ നമുക്ക് നമ്മുടേതാക്കി മാറ്റണം. നിങ്ങൾ എപ്പോഴെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ വീണ് ഇങ്ങനെ മുറ്റം മുഴുവൻ വെള്ളം കൊണ്ട് നിറയുമ്പോൾ നഗ്നപാതരായി അതിലെ ഇറങ്ങി നടന്നിട്ടുണ്ടോ? ചെരുപ്പിടാതെ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ ഭൂമിയുടെ തണുപ്പ് അനുഭവിക്കണമെങ്കിൽ ചെരുപ്പിടാതെ നടക്കണം. നിങ്ങളുടെ കാലുകൾക്ക് വേദന എടുക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും. ഈ ഭൂമി എത്രമാത്രം ആർദ്രതയാണ് നമുക്ക് തരുന്നത്, ഈ ഭൂമിയുടെ തണുപ്പ് എന്താണ് എന്നൊക്കെ ഒന്ന് അറിയണമെങ്കിൽ മണ്ണിൽ ചവിട്ടണം. നമ്മൾ ചെരുപ്പിടും തോറും നാം ഭൂമിയിൽ നിന്ന് അകലുകയാണ്, അമ്മയായ ഭൂമിയിൽ നിന്ന് അകലുകയാണ്. ഈ ഭൂമിയെ സ്നേഹിക്കാൻ പഠിക്കണം, ഭൂമി അമ്മയാണ് എന്ന് തിരിച്ചറിയണം. ഇത്തരം പാഠസന്ദേശങ്ങളൊക്കെയാണ് നമ്മൾ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന് പറയുന്ന ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇതിലെ പാഠഭാഗങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം പ്ലാവിലക്കഞ്ഞി എന്ന പാഠം പഠിക്കും. അത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ നോവലിലെ ഒരു ഭാഗം നമുക്ക് വേണ്ടി പഠിക്കാൻ എടുത്തു ചേർത്തിരിക്കുന്നതാണ് എന്ന് മാത്രം പറയട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തെ കുറിച്ച് കൂടുതൽ വിശദമായി പറയാം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില വേരുകൾ ഉണ്ടായിരിക്കണം. എത്രമാത്രം ആഴത്തിലേക്കാണോ നമ്മുടെ ബോധ്യങ്ങളും വിശ്വാസങ്ങളും പോകുന്നത്, അതിനനുസരിച്ച് നേരെ നിൽക്കാൻ സാധിക്കുന്ന വലിയ വൃക്ഷങ്ങളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ പാഠഭാഗങ്ങൾ പഠിക്കുന്നത് വഴി എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ dakshinapadam@gmail.com എന്ന വിലാസത്തിൽ നിങ്ങൾ എന്നെ എഴുതി അറിയിക്കണം. നിങ്ങൾ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പാഠഭാഗങ്ങൾ മുഴുവൻ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നാം അടുത്ത ക്ലാസ്സിൽ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം ചർച്ച ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കുന്നു.